ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ ഞാൻ പട എന്ന് പറയുന്ന പുതിയ സിനിമ കാണാനിടയായി. അപ്പോൾ അതിനെ പറ്റി ഒരു ചെറിയ റിവ്യൂ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി ഉദ്ദേശിക്കുന്നത്. അപ്പോ റിവ്യൂ എന്ന് പറഞ്ഞാല് ഭയങ്കര ആധികാരികമായി പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു സാധാരണക്കാരനായ പ്രേക്ഷകനെ കണ്ടാൽ തോന്നുന്ന രീതി അത് ഞാനിവിടെ പറയാം. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ശരിക്കും എനിക്ക് രണ്ട് ഇമോഷൻസ് ആണ് തോന്നിയത്. ഒന്ന് സങ്കടവും ഒന്ന് സന്തോഷവുമാണ്. ആദ്യം ഞാൻ ദുഃഖകരമായ കാര്യം എന്താണെന്ന് പറയാം. അതായത്, കേരളത്തിലെ ആദിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നം ഈ സിനിമയിൽ ഉടനീളം ആദ്യം തൊട്ട് അന്ത്യം വരെ കാണിക്കുന്നുണ്ട്. ആദിവാസി ഭൂനിയമ ഭേദഗതി ബില്ലിനെ ആസ്പദമാക്കിയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് തന്നെ. അപ്പോൾ അതിൽ കൂടി ആദിവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവരെ അവരുടെ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിക്കുന്നതിനെ പറ്റി, അവരെ ഒന്നുമല്ലാത്തവരാക്കി മാറ്റുന്നതിനെ പറ്റി ഒക്കെ ഈ സിനിമ അടിവരയിട്ട് കാണിക്കുന്നുണ്ട്. അത് റിയൽ ഇൻസിഡൻസ് ആയി തന്നെ കാണിക്കുമ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അധികം സങ്കടം തോന്നും. ഇനി സന്തോഷകരമായ കാര്യം പറയാം. സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അതിന്റെ അഭിനേതാക്കൾ തന്നെയാണ്. കുഞ്ചാക്കോ ബോബൻ, വിനായകൻ, ജോജു ജോർജ്, ദിലീഷ് പോത്തൻ, ഈ നാലു പേരാണ് ലീഡ് റോള് ഈ സിനിമയിൽ ചെയ്യുന്നത്. ഇവർ നാലു പേരും ഈ കഥാപാത്രങ്ങളോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ പാട്ടുകളാണ്. രണ്ട് പാട്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലുള്ളത്. ശരിക്കും കാടിന്റെ ആ മനോഹരതയും അവരുടെ ജീവനും ജീവിതങ്ങളും ഒക്കെ എടുത്തു കാട്ടപ്പെടുന്ന നല്ല രണ്ട് പാട്ടുകളാണ് ശരിക്കും ആ രണ്ട് പാട്ടുകളും. തിയേറ്ററിൽ ഈ പടം എത്രത്തോളം സക്സസ് ആകും എന്നെനിക്കറിയില്ല. കാരണം ഞാൻ ഇന്നലെ കാണാൻ പോയപ്പോൾ തന്നെ, ഇപ്പോൾ നമുക്കറിയാമല്ലോ ഭീഷ്മ റിലീസായി നിൽക്കുന്ന സമയമാണ്, എല്ലാവരും അതിലേക്കാണ് ബുക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. അതിന് ഭയങ്കര തിരക്കുമുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പടം മുങ്ങിപ്പോകാനാണ് ചാൻസ്. എന്നിരുന്നാലും ഇത് OTTയിൽ റിലീസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ. എന്ന് വെച്ചാൽ കുറച്ചും കൂടി ആളുകളിലേക്ക് ഈ സിനിമ എത്താൻ കഴിഞ്ഞേനെ. എന്താണെങ്കിലും എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.